അജിത നായർ വെറൈറ്റി വ്ളോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെയാണ്. എന്നാ ഇന്ന് കുറച്ചേ ഉള്ളൂ കേട്ടോ പാചക വിശേഷങ്ങൾ. പിന്നെ അതിനേക്കാളിലുപരി ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്സാണ് എല്ലാവർക്കും. അതായത് നമ്മുടെ ഡൈ ഒക്കെ തേച്ച് അലർജിയൊക്കെ ഉള്ളവരൊക്കെ ഇല്ലേ, ഇപ്പൊ നമ്മുടെ കെമിക്കലായിട്ടുള്ള ഡൈ തേച്ചിട്ട് അലർജി ആയിട്ടുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പം അവർക്ക് വേണ്ടിയിട്ട് ഇന്ന് ഞാനൊരു നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഇതുവരെ ചെയ്യാത്ത വീഡിയോ ആണ്. ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് അത് അനുഭവം കിട്ടിയ ഒരു ടിപ്സാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പം ഇത് എനിക്ക് ആര് പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പഴയ കാലത്തുള്ള ഒരു കൂട്ടാണ്. അതായത് നരച്ച മുടിയെ കറുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അമ്മൂമ്മമാർക്കൊക്കെ അറിയാവുന്ന ഒരു കൂട്ടാണ് എനിക്ക് ഈ രഹസ്യം പറഞ്ഞു തന്നത്. എൻ്റെ അച്ഛൻ്റെ അമ്മയാണ് പണ്ട് കേട്ടോ, അപ്പം പറഞ്ഞു തന്നതാണ് ഈ നരച്ച മുടിയെ കറുപ്പിക്കുന്നത്. അപ്പം ഈ രഹസ്യം ഞാൻ നിങ്ങളുമായിട്ടും കൂടെ ഷെയർ ചെയ്തില്ലെങ്കിൽ പിന്നെ അതെങ്ങനാ ശരിയാവുന്നേ. അപ്പം ഞാനിത് ചെയ്ത് നോക്കിയായിരുന്നു. അയ്യോ, ഇങ്ങനൊരു കാര്യം കൂടി ഉണ്ടല്ലോ, ഈ നരച്ച മുടിയെ നല്ല കട്ടക്കറുപ്പാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു കാര്യം കൂടെ ഉണ്ടല്ലോ എന്ന് ഞാൻ ഓർത്തു. അപ്പം അത് ഓർത്തപ്പോഴാണ് നിങ്ങൾക്ക് ഞാൻ പെട്ടെന്ന് പറഞ്ഞെന്ന് പണ്ട് പറഞ്ഞുതന്ന കാര്യമാണ്. അപ്പം നമ്മളിങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ ഇങ്ങനെ ആലോചിക്കുമല്ലോ, ഓരോ ദിവസം എന്താ വീഡിയോ ഇടണ്ടേ എന്താ വീഡിയോ ഇടണ്ടേ എന്ന് ആലോചിച്ച കൂട്ടത്തിൽ കിട്ടിയതാണ് ഇതെനിക്ക്. അപ്പം ഞാൻ വിചാരിച്ചു, അയ്യോ ഇത്രയും നാളായിട്ട് ഞാൻ എന്താ ഇതിനെ കുറിച്ച് ആലോചിച്ച് ഇവരോട് പറഞ്ഞു കൊടുക്കാഞ്ഞേന്ന്. എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമുണ്ടല്ലോ അല്ലെ. അപ്പൊ ഇനി കൂടുതൽ വീഡിയോ അങ്ങോട്ട് വലിച്ചു നീട്ടിക്കൊണ്ടൊന്നും പോകുന്നില്ല. അപ്പൊ നമുക്ക് എല്ലാ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോളെ ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. അതായത് ചിങ്ങിമാസത്തിലെ പൂരുരുട്ടാതി നക്ഷത്രമാണ് എൻ്റെ. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മറന്നുപോയി. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളും നമ്മുടെ ബർത്ത്ഡേ മറന്നുപോകും, പക്ഷെ നമ്മുടെ ചേട്ടൻ്റെയും മക്കളുടെയും ഒക്കെ ബർത്ത്ഡേ നമ്മൾ ഓർത്തിരിക്കും അല്ലെ. സത്യത്തിൽ അത് മറക്കാനുള്ള, എൻ്റെ ബർത്ത്ഡേ സാധാരണ മറക്കാത്ത കാര്യമാണ്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണത്തിൻ്റെ ഇടയ്ക്കല്ലേ വരുന്നത്. അപ്പം അവിട്ടം, ചതയം, പൂരുരുട്ടാതി, ഉത്രട്ടാതി അങ്ങനെ വരുന്നത്. അപ്പൊ നമ്മുടെ അവിടെ ഉത്രട്ടാതി വലിയ വിശേഷമാണല്ലോ, ഉത്രട്ടാതി വണ്ണം കളി. അപ്പൊ അതിന്റെ തലേ ദിവസമാണ് എൻ്റെ ബർത്ത്ഡേ എപ്പോഴും വരുന്നത്. അപ്പം വീട്ടിലായിരിക്കും മിക്കവാറും ഞങ്ങൾ. അപ്പൊ ഈ വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മാറ്റമുണ്ട്. കുറച്ച് എനിക്ക് തോന്നുന്ന ഇതൊക്കെ കന്നിയിലോട്ട് വരും. അപ്പം ഈ ചതയമാണേലും ഇന്നലെ അല്ലായിരുന്നു ചതയം. അപ്പം പിന്നെ ചതയം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കന്നി വരുമെന്ന് തോന്നും. അതുകൊണ്ട് അവര് ചിങ്ങത്തിലെ കന്നിയാണ് എടുത്തത് ചതയ ആഘോഷിക്കാനായിട്ട്. അപ്പൊ അതുപോലെ തന്നെയാണ് എനിക്കും പറ്റിയത്. അതുകൊണ്ട് ഇത് ഞാൻ ഓർത്തതേ ഇല്ല. 9 മണി കഴിഞ്ഞപ്പോഴത്തേക്കും എന്നെ അമ്മയുടെ അനിയത്തി എപ്പോഴും വിളിക്കുന്ന ഒരു പതു കൊണ്ട് ബർത്ത്ഡേ എല്ലാവരും വിളിക്കും കേട്ടോ എന്നെ. ഫസ്റ്റ് ചിറ്റിയാണ് ഇന്ന് വിളിച്ചത്. എല്ലാവരും എന്നെ വിളിക്കാറുണ്ട്, അമ്മയും അനിയത്തിമാരും എല്ലാവരും വിളിക്കും. പക്ഷെ ചിറ്റി രാവിലെ വിളിച്ചിട്ട് 9 മണി കഴിഞ്ഞപ്പോൾ ചോദിച്ച് ഹാപ്പി ബർത്ത്ഡേ മോളെ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, ചിറ്റി ഇന്ന് എന്റെ ബർത്ത്ഡേ തന്നെ ആണോ? അപ്പൊ ചിറ്റ പിന്നല്ലാണ്ട് എന്ന് നിന്റെ ബർത്ത്ഡേ? അമ്മനെ എനിക്കറിയത്തില്ല. എളുപ്പം എഴുന്നേറ്റാമ്പത്തി പോയേ എന്ന് ചിറ്റ പറഞ്ഞു. ഓ, അപ്പം 9 മണിയായി, ഒന്നും കുളിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല, നിൽക്കുവാണ്. അപ്പൊ ഞാൻ രാവിലെ ചപ്പാത്തിയും കടലക്കറിയൊക്കെ ആയിരുന്നു, അതെല്ലാം ഉണ്ടാക്കി വെച്ചു. അപ്പൊ രവിചേട്ടൻ പറഞ്ഞു, അപ്പൊ ഞാൻ രവിചേട്ടനോട് ഇന്ന് നമുക്ക് രണ്ടു കൂടെ പോകുന്നുണ്ട്. അപ്പൊ രവിചേട്ടൻ പറഞ്ഞു, രണ്ടുപേരും കൂടെ പോയി കഴിഞ്ഞാൽ ഇവിടെ എന്നാൽ കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ ഇത് ചെയ്യാം, പോയിട്ട് വരാൻ പറഞ്ഞു. ഓ, രാവിലെ എന്നാ പോയിട്ട് വരാം. 9 മണി കഴിഞ്ഞാണ് കുളിക്കാനൊക്കെ പോയത്. പെട്ടെന്ന് കുളിച്ചു, എല്ലാം റെഡിയായി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാം ഒരുങ്ങി എല്ലാം കഴിഞ്ഞപ്പോ ദാ കിടക്കുന്നു മുട്ട മഴ, ദേഷ്യം വരുവോ ഇല്ലയോ, വണ്ടിയും കൊണ്ട് പോകാൻ പറ്റത്തില്ല. നടന്നു പോകാനാണ് 9:30 കഴിഞ്ഞു. പിന്നെ നടന്നു പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഒരുപാട് താമസിക്കും. അപ്പൊ രവിചേട്ടൻ പറഞ്ഞ ഓട്ടോ പറയാന്ന് പറഞ്ഞിട്ട് ഓട്ടോ പറഞ്ഞു. പിന്നെ ഞാൻ ഓട്ടോയിൽ അങ്ങോട്ട് പോയി. ഇങ്ങോട്ട് നടന്നു വന്നപ്പോ മഴയില്ല, ഒന്നുമില്ല, ഒന്നും പറയേണ്ട കാര്യങ്ങൾ. അപ്പം അങ്ങനെയാണ് ഇന്നത്തെ. അപ്പം പിന്നെ എല്ലാവരും പുറകെ പുറകെ വിളിച്ചു. അമ്മ പറഞ്ഞു, എഴുതി നമ്മൾ ആ ഓണത്തിൻ്റെ ഇടയ്ക്ക് വരുന്നതുകൊണ്ട് അത്ര ശ്രദ്ധിച്ചില്ല. അപ്പം അമ്മ പറഞ്ഞു, കലണ്ടറ ഞാൻ നോക്കാൻ പോകുമായിരുന്നു. അപ്പം എൻ്റെയും എൻ്റെ കിടങ്ങറയിലെ അനിയത്തിയുടെയും ഞങ്ങൾ രണ്ടുപേരും ചിങ്ങമാസം, അതുകൊണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് ഈ ഓണത്തിൻ്റെ ഇടയ്ക്കായിട്ട് പെട്ടെന്ന് ഓർമ്മ വരും. ഇല്ലെങ്കിൽ ഓർമ്മയും ബോധമൊന്നും ഇല്ലല്ലോ, നമ്മുടെ കാര്യങ്ങളൊന്നും നമ്മൾ ആലോചിക്കാറില്ലല്ലോ. അപ്പം അങ്ങനെയായിരുന്നു ഇന്നത്തെ. അപ്പം എന്തായാലും ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞിട്ട് രവിചേട്ടൻ എനിക്ക്
എന്റെ എത്രയാ 3 സാരി വാങ്ങിച്ചു തന്നായിരുന്നു, പിന്നെ 2 ചുരിദാറും വാങ്ങിച്ചു തന്നിട്ടുണ്ട് കേട്ടോ, കാണിച്ചു തരാം കേട്ടോ. അപ്പം എന്നോട് പറഞ്ഞു, അപ്പൊ ഇന്ന് എന്തായാലും നമുക്ക് അടുക്കളയ്ക്ക് റെസ്റ്റ് കൊടുക്കും. അടുക്കളയ്ക്ക് പൂർണ്ണമായിട്ടും റെസ്റ്റ് ഇല്ല കേട്ടോ, രാവിലെ ഞാൻ ഉണ്ടാക്കി. അപ്പൊ ഉച്ചയ്ക്ക് വെളിയിൽ പോയി കഴിക്കാൻ എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു രക്ഷപ്പെട്ടു, അപ്പൊ ഇന്ന് ഉച്ചയ്ക്ക് ഒന്നും ഉണ്ടാക്കണ്ടല്ലോ എന്നോർത്തുള്ള ഒരു സന്തോഷത്തിലാണ്. അല്ലാണ്ട് വെളിയിലോട്ട് പോയി കഴിക്കാൻ എനിക്ക് അത്രയ്ക്ക് വലിയ സന്തോഷമൊന്നും ഇല്ല കേട്ടോ. വെളിയിൽ പോയ എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഞാനൊക്കെ കഴിക്കുന്ന ചിക്കൻ വേണ്ട, മട്ടൻ വേണ്ട, അത് വേണ്ട, ഇത് വേണ്ട, പിന്നെ ഇങ്ങനെയുള്ളവർ വെളിയിൽ പോയി എന്ത് കഴിക്കാനാലേ. അപ്പൊ പിന്നെ നമ്മൾ എന്താ ഓർത്ത, ഓ ജോലി ചെയ്യണ്ടല്ലോ എന്നുള്ള ഒരൊറ്റ സന്തോഷമുണ്ട്. അപ്പൊ അങ്ങനെ ഉച്ചക്കത്തെ കാര്യം ഇന്നത്തെ കാര്യം ഒക്കെ ആയി. അപ്പം കുറച്ചുകൂടെയൊക്കെ പോ കഴിഞ്ഞിട്ട് പോയാൽ മതിയല്ലോ, ഇപ്പോഴേ പോകേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ കഴിക്കാൻ. അപ്പം കഴിക്കാൻ പോകുമ്പോൾ കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ട് എനിക്ക് പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ശനിയും ഞായറും, ഈ ശനിയും ഞായറും എന്നാ കുടുംബസംഗമം ഉണ്ട്, നമ്മുടെ NSS കുടുംബസംഗമം ഉണ്ട്. അപ്പൊ അതിനകത്ത് ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്, സ്പോർട്സ്, വലിയവരുടെയും ചെറിയവരുടെയും ഏത് പ്രോഗ്രാമിന് വേണമെങ്കിലും നമുക്ക് പങ്കെടുക്കാം, അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഒരു സന്തോഷമാണ്. അപ്പം എല്ലാം അപ്പം NSS കീഴിൽ കുറെ അയൽക്കൂട്ടങ്ങളുണ്ട്. അപ്പൊ അവരെല്ലാം ഓരോ ഗ്രൂപ്പിനും ഓരോ കളർ സാരിയൊക്കെയാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ എല്ലാവരും തന്നെ സാരിയൊക്കെ എടുത്തു വെച്ചു, ഇപ്പൊ റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. ശനിയും ഞായറും കിട്ടുന്ന അവസരമല്ലേ, നമുക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമല്ലേ നമുക്ക് ഇതിനൊക്കെ ഇറങ്ങിത്തിരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല്. അപ്പള് വേറെ എന്താ നിങ്ങളോട് പറയുന്നേ. അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് ഇനി വെളിയിലോട്ട് കഴിക്കാനൊക്കെ പോകും. അപ്പം കഴിക്കാൻ പോകുമ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ എന്ത് പറയാനാ, കഴിക്കുന്ന വിശേഷങ്ങൾ തന്നെ അല്ലാണ്ട് എന്ത് പറയാനല്ലേ. എനിക്ക് കോള് വരുന്നുണ്ട്, ഞാൻ നോക്കട്ടെ, എന്നിട്ട് ഞാൻ ബാക്കി പറയാം. അപ്പൊ എന്റെ അനിയത്തിമാരായിരുന്നു വിളിച്ചത്, ബർത്ത്ഡേ ആശംസകൾ പറയാൻ വിളിച്ചത്. അവര് വിളിച്ചു കഴിഞ്ഞ പിന്നെ മണിക്കൂറുകൾ ഇങ്ങനെ സംസാരിച്ചോണ്ടേ ഇരിക്കുമല്ലോ. ഞാൻ അമ്പലത്തിൽ പോയ നേരത്തെ ഒന്ന് വിളിച്ചായിരുന്നേ, അപ്പൊ എന്നെ കിട്ടിയില്ലല്ലോ. അപ്പൊ പിന്നെ രണ്ടാമത് പറയാൻ വേണ്ടിട്ട് വിളിച്ചതാണ്. ഇന്ന് രാവിലെ ഞങ്ങൾക്ക് ഗോതമ്പ് പുട്ട് ഉണ്ടാക്കാന്ന് വിചാരിച്ചു, എന്നും അരിപ്പുട്ടല്ലേ. അപ്പം ഇന്ന് ഗോതമ്പ് പുട്ടാണ്. ഗോതമ്പ് പുട്ടിന് ഞാൻ നനച്ചൊക്കെ വെച്ചിട്ടുണ്ട്, ഇന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്നും പൊടിച്ചെടുത്തിരിക്കുന്നല്ല കേട്ടോ, ഞാൻ വെറുതെ കൈകൊണ്ട് നനച്ചെടുത്തിരിക്കുന്നതാണ്. ഇതുണ്ട് കട്ടയൊന്നുമില്ല കേട്ടോ, നമുക്ക് നന്നായിട്ട് കൈകൊണ്ട് നനച്ചെടുക്കാൻ പറ്റും. നനച്ചെടുക്കുമ്പോഴത്തേക്കും കുറേശ്ശെ കുറേശ്ശെ വെള്ളം കുടഞ്ഞേ എടുക്കാറുള്ളൂ, ഫുള്ളായിട്ട് അങ്ങോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. അപ്പം അങ്ങനാകുമ്പോഴാണിത് കട്ട കിട്ടുന്നത്, മനസ്സിലായോ. ഇതിപ്പം നന്നായിട്ട് നനച്ച് വെച്ചിരിക്കുകയാണ്. തേങ്ങ ഞാൻ കുറച്ചേ എടുത്തുള്ളൂ കേട്ടോ, തേങ്ങയൊക്കെ തിരുമ്മി വെച്ചിട്ടുണ്ട്. അപ്പോൾ കടലക്കറിയാണ്, കടല വേവിച്ച് വെച്ചിരിക്കുന്നു. പിന്നെ കുറച്ച് കടല ഞാൻ ഇതിൻ്റെ കൂടെ അരച്ചും കൂടെ കൊടുക്കും, അപ്പം നല്ല ഒരു ടേസ്റ്റ് നമുക്ക് കടലക്കറിക്ക് കിട്ടും. പിന്നെ തേങ്ങ വറുത്തരച്ച കടലക്കറിയല്ല, തേങ്ങാപ്പാൽ ഒഴിച്ചു വെച്ചിരിക്കുന്ന കടലക്കറിയാണ്. അപ്പം എന്താ, ഇതിന് ഞാൻ സബോളയും കറിവേപ്പിലയും എല്ലാം കൂടെ വഴറ്റിയിട്ട് എന്നാ ഇതിനകത്തോട്ട് മസാലയും മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം കൂടെ ചേർത്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് ഒന്നും കൂടെ നന്നായിട്ട് വഴണ്ട് വരട്ടെ. എല്ലാവരും ഇതുപോലാണോ കടലക്കറി വെക്കുന്നത്? ഇനി പുട്ടിന് ഉള്ള വെള്ളം വെച്ചിട്ടുണ്ട്, അപ്പം തിളച്ചു, ഇനി അത് വെച്ച് കൊടുക്കട്ടെ പുട്ട്. അങ്ങനെ എന്താ, കടലക്കറിയൊക്കെ റെഡിയായി കേട്ടോ. കടലക്കറി ഞാൻ ഉണ്ടാക്കുന്ന കാണിക്കാൻ എല്ലാവർക്കും അറിയാലോ, പിന്നെ പ്രത്യേകിച്ച് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇതാ ഒരു കുറ്റി പുട്ട് റെഡി ആയിട്ടുണ്ട്, ഞാൻ അടുത്ത കുറ്റി ഇതാ ഇരിക്കുന്നു. ഇപ്പൊ രാവിലെ ഇത്രയൊക്കെ പരിപാടികളൊക്കെ ആയിട്ടുണ്ട്. ഞങ്ങൾ അങ്ങനെ കഴിക്കാനായിട്ടെത്തി. ഞാൻ പൊറോട്ടയും മുട്ടക്കറിയും ആട്ടോ കഴിച്ചത്. ചിക്കനും മട്ടനും ബീഫും ഒന്നും വേണ്ടാത്തവർക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഇതല്ലേ നിർവാഹമുള്ളൂ. രവിച്ചേട്ടൻ ചിക്കൻ ബിരിയാണിയാണ് കഴിച്ചത്. അപ്പൊ ഞങ്ങള് നല്ല നമ്മൾ വിചാരിക്കും ദൈവമേ ആളൊന്നുമില്ല, എന്തൊരു തിരക്കാരനെന്നറിയ. അവസാനം ഞങ്ങൾക്ക് അവിടെ ചെന്നപ്പോൾ ഒരു ചെറിയ കുഞ്ഞു റൂമുണ്ടായിരുന്നു, അതിനകത്ത് പിന്നെ ഞങ്ങളിരുന്നു, ഫ്രണ്ടിലെല്ലാം ഭയങ്കര ആളായിരുന്നു. അപ്പം നമുക്ക് ആ ടിപ്സിലേക്ക് പോകാം. നല്ല സൂപ്പർ ടിപ്സാണ്, അടിപൊളി ടിപ്സാണ്. നമുക്ക് നരച്ച മുടിയെ എങ്ങനെ നമുക്ക് കട്ടക്കറുപ്പാക്കാം. കട്ടക്കറുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടിക്ക് നമ്മൾ ചില ഡൈയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് നമ്മൾ ഈ മീൻചട്ടിയിലൊക്കെ തലയിട്ട പോലത്തെ കറുപ്പുണ്ട്, ആ കറുപ്പല്ലാണ്ട് ഇത് ശരിക്കും നാച്ചുറലായിട്ടുള്ള ഒരു കറുപ്പ് നമുക്ക് കിട്ടും. അപ്പം അതെങ്ങനെയാണ് നമുക്ക്, ഞാൻ അത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിന് വേണ്ട സാധനങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെല്ലാം ആണെന്നറിയാവോ, നാച്ചുറലായിട്ട് കറുപ്പിക്കാൻ വേണ്ടിയിട്ട് ഉള്ള സാധനങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒട്ടുമിക്കവാറും നമ്മുടെ കയ്യിൽ തന്നെ ഉള്ള സാധനങ്ങളൊക്കെയാണ്. ഒന്നാമത്തേതാണ് ഉലുവ. ഉലുവ പൊടിയോ അല്ലെങ്കിൽ ഉലുവ എടുക്കുക. ഉലുവ എടുത്തു കഴിഞ്ഞാൽ
നമ്മൾ ഉലുവ പൊടിച്ചെടുക്കണം. അതിൽ നല്ലത് ഉലുവ പൊടിയെടുക്കുന്നതാണ് നല്ലത്. നമ്മൾ പൊടിച്ചെടുത്ത ഉലുവയാണെങ്കിൽ കൂടുതൽ നല്ലത്. അപ്പം ഒന്ന് ഉലുവ പൊടി. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത് എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നെല്ലിക്കയുടെ പൊടി. ഉലുവ പൊടി, നെല്ലിക്ക പൊടി, പിന്നെ നമ്മുടെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ. ഇപ്പം മൂന്നെണ്ണമായി അല്ലേ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ കരിം ജീരകം. ഈ നാല് കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. പിന്നെയും കൂടു വരുന്നു. അപ്പം ഈ നാല് കാര്യങ്ങളാണ് നമ്മൾ എടുത്തത്. അതിനകത്ത് ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ, ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ നിങ്ങൾ വിചാരിക്കും. അച്ചമ്മ പറഞ്ഞു തന്നപ്പം അന്ന് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഇല്ലായിരുന്നല്ലോ എന്നൊരു ചോദ്യം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സാധാരണ കാപ്പിപ്പൊടി ഇട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ എനിക്കിപ്പോ തോന്നുന്നു ഞാനപ്പം ആ സാധാരണ കാപ്പിപ്പൊടിക്ക് പകരം ഞാൻ ചേർത്ത് നോക്കിയത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഈ കാര്യം പറയുന്നത് കേട്ടോ. ഞാനത് ചേർത്ത് നോക്കിയപ്പോഴത്തേക്കും എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ഇൻസ്റ്റൻറ്റ് ചേർക്കാന്ന് പറഞ്ഞത് കേട്ടോ. പഴയ പഴമക്കാർ ചേർക്കുന്നത് എപ്പോഴും, അന്ന് ഇൻസ്റ്റൻ്റ് ഒന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത്, പഴമക്കാർ ചേർക്കുന്നത് എപ്പോഴും സാധാരണ കോഫി പൗഡറാണ്. അന്നെന്തോ ജനത കോഫി പൗഡറോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കോഫി പൗഡർ ഉണ്ടായിരുന്നല്ലോ പണ്ട് കാലത്ത് ഇല്ലേ. ആ അപ്പൊ ഞാൻ ഇനി വാചകം അടിക്കാതെ കാര്യം പറയാം. അപ്പൊ ഇത് നാലും എടുക്കുക. ഇത് നാലും എടുത്തിട്ട് ഈ പൊടി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എല്ലാ പൊടിയും കൂടെ നല്ലതായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതൊന്ന് വറുത്തെടുക്കണം. ഇത് വറുത്തെടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നന്നായിട്ട് നല്ല കറുത്ത പോലത്തെ കളറാകണം. അല്ലാണ്ട് ഒന്ന് ചുമ്മാ ചൂടാക്കിയാൽ മാത്രം പോരാ, നല്ല കറുത്ത പോലത്തെ കളറാക്കി എടുക്കുക. നല്ല കറുത്ത പോലത്തെ കളറാക്കി എടുത്തതിന് ശേഷം പിന്നെ അതിൻ്റെ ആ ചൂടൊന്ന് അറിയിട്ട് പിന്നെ അതിനകത്ത് തരുതരാന്നൊക്കെ വല്ലതും കിടപ്പുണ്ടെങ്കിൽ, പൊടിയാണെങ്കിൽ നമ്മൾ പൊടിച്ചാണെങ്കിൽ ചിലപ്പം തരുതരാന്ന് പൊടി കാണും. ആ ചൂടാക്കിയിട്ട് ഒന്നും കൂടെ അത് മിക്സിയുടെ ജാറിനകത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടെ പൊടിച്ചെടുക്കുക. തരുതരിപ്പില്ലാതെ നല്ല പൊടിയായിട്ട് അതിനെ പൊടിച്ചെടുക്കുക. അപ്പം പൊടിച്ചെടുത്തതിന് ശേഷം അതിനകത്തോട്ട് കുറച്ച് വെള്ളം ചേർക്കുക. വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. കുഴച്ചെടുക്കുമ്പോൾ ഒരുപാട് വെള്ളം ആകരുത്, നമ്മുടെ തലയിൽ തേക്കാവുന്ന ഒരു പരിപാടിയുണ്ടല്ലോ, അതുപോലെ നമ്മൾ കുഴച്ചെടുക്കുക. കുഴച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം അതിനകത്ത് രണ്ട് സാധനങ്ങളൂടെ നമ്മൾ ആഡ് ചെയ്യേണ്ട വരും. ഒന്ന് നീലമരിയുടെ പൊടിയും ഒന്ന് ഇതും നെല്ലിക്കയുടെ പൊടി നമ്മൾ ഒന്ന് ചേർത്താണ്. നെല്ലിക്കപ്പൊടിയല്ല, സോറി, നീലമരിയുടെ പൊടിയും മൈലാഞ്ചി പൊടിയും. പറഞ്ഞപ്പോ തെറ്റിപ്പോയതാ കേട്ടോ, നെല്ലിക്കപ്പൊടിയല്ല, തെറ്റിപ്പോയതാണ്, മൈലാഞ്ചി പൊടിയും. ഇത്രയും കലക്കി കഴിഞ്ഞതിന് ശേഷം ഒന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഉലുവ പൊടിയും കരിഞ്ചീരകത്തിന്റെ പൊടി, കരിഞ്ചീരക പൊടിയും ഉലുവ പൊടിയും ഇൻസ്റ്റന്റ് കോഫി പൗഡറും നെല്ലിക്കപ്പൊടി, മനസ്സിലായല്ലോ, അത്രയും എടുക്കുക. അത് നന്നായിട്ട് ചൂടാക്കി പൊടിച്ച നല്ല കറുത്ത കളർ വരണം. പൊടിച്ചതിന് ശേഷം വെള്ളത്തിൽ ചാലിക്കുക. വെള്ളത്തിൽ ചാലിച്ചതിന് ശേഷം നമ്മൾ ചേർക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. മൈലാഞ്ചിപ്പൊടി ഒന്ന് മൈലാഞ്ചിപ്പൊടി ചേർക്കുക, പിന്നെ നീലമരിയുടെ പൊടിയും കൂടെ ചേർക്കുക. ഇപ്പൊ മനസ്സിലായല്ലോ, പറയുന്നതിനിടയ്ക്ക് നമുക്ക് തെറ്റിപ്പോവല്ലോ, നമുക്ക് ചിലപ്പം ഓർമ്മ അങ്ങോട്ട് വരത്തില്ലല്ലോ ഏതായിരുന്നു പറഞ്ഞതെന്ന്. അപ്പൊ പെട്ടെന്ന് ഇത് രണ്ടുമാണ് നമ്മൾ അത്രയും ഇട്ട് കലക്കിയതിന് ശേഷം ചേർക്കേണ്ടത്, ഇത് രണ്ടുമാണ് കേട്ടോ. എന്നിട്ട് അതും കൂടെ നന്നായിട്ട് കലക്കുക. അപ്പൊ തന്നെ അതിന് നമ്മളിങ്ങനെ കലക്കി വെച്ചിരിക്കുന്ന കാണുമ്പോൾ തന്നെ നല്ലൊരു കറുത്ത കളർ അതിന് കിട്ടും. അപ്പൊ അത് കലക്കിയിട്ട് ഒരു 10 മിനിറ്റ് നമ്മൾ മാറ്റി വെക്കുക. 10 മിനിറ്റ് മാറ്റി വെക്കുക. അതിനുശേഷം നമ്മള് നമ്മുടെ നരയുള്ള ഭാഗത്ത് നന്നായിട്ട് അത് തേച്ച് നന്നായിട്ട് പിടിപ്പിക്കുക. നര ഉണ്ടെങ്കിൽ തേച്ച്. ഇപ്പൊ എന്റെ തലയിൽ നരയില്ല, അങ്ങനെ ഞാൻ പറഞ്ഞില്ല, ഞാൻ അന്ന് ആ സബോളയുടെ ഞാൻ നിങ്ങളെ കാണിച്ചെന്നായിരുന്നു, നരച്ച മുടി കറുപ്പാക്കാനായിട്ട് സബോളയും വെളുത്തൂടയുടെ തൊലിയും കൊണ്ടിട്ട് വറുത്തിട്ട് അത് ഞാൻ ചെയ്തായിരുന്നു കേട്ടോ. അത് ചെയ്ത് കഴിഞ്ഞപ്പോ എനിക്കിത് നരയില്ല. അതിപ്പൊ ചെയ്തിട്ട് കുറെ നാൾ, അത് 1 മാസം നിൽക്കും കേട്ടോ. അത് നല്ലതാണേ. അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ നിങ്ങളെ ഇത് ചെയ്ത് കാണിച്ചാലും കാര്യമില്ലല്ലോ എന്നോർത്താണ് ഞാനത് കാണിക്കാത്തത്. അപ്പൊ ഞാൻ ഇനി ചെയ്യുമ്പോ ഞാൻ ഇതുപോലെ കൂട്ട് കാണിച്ചു തരാം കേട്ടോ. പറഞ്ഞു തന്നാൽ ശരിക്കും മനസ്സിലാവും, ഞാൻ ഈ പറയുന്ന പോലെ തന്നെ ചെയ്താൽ മതിയാകും. എന്നിട്ട് ഇത് നമ്മൾ നരയുള്ള ഭാഗങ്ങളിലേക്ക് നന്നായിട്ട് നമ്മുടെ ഒരു ടൂത്ത് ബ്രഷോ എടുത്തിട്ട് നന്നായിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഡൈ ചെയ്യുന്ന ബ്രഷ് ഉണ്ടല്ലോ അതെടുത്തിട്ട് നന്നായിട്ട് നരയുള്ള ഭാഗങ്ങളിലൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കുക. തേച്ച് കൊടുത്തതിന് ശേഷം 1 മണിക്കൂറ് വെക്കുക. 1 മണിക്കൂറ് വെച്ച് കഴിഞ്ഞാൽ കറക്കും, ഇല്ലെങ്കിൽ 1 മണിക്കൂർ കൂടി, 2 മണിക്കൂർ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാം. 2 മണിക്കൂർ വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇത് നന്നായിട്ട് മുടിയലെല്ലാം നന്നായിട്ട് പിടിച്ചിരിക്കും. പിന്നെ അതുണ്ടല്ലോ, 1-2 മാസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഡൈ ചെയ്താല്
മതിയാകും. അതാണ് അത് നമ്മൾ തലയിൽ വെക്കുന്നതിന്റെ മണിക്കൂർ കൂടുമ്പോൾ അത് കുറച്ച് നാളും കൂടെ മുന്നോട്ട് നിൽക്കും ഈ ഡൈ ചെയ്തത്, മനസ്സിലായോ? ഒരു മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാളെ നിൽക്കത്തുള്ളൂ, എന്നാലും നിൽക്കും കേട്ടോ, നിൽക്കാതെ. ഞാൻ പറഞ്ഞില്ല എന്നാ സബോളയുടെ തേച്ചിട്ട് എത്ര നാളായി, ഇതുവരെയും കുഴപ്പമൊന്നുമില്ല. ഞാനത് തേച്ച് ഇപ്പൊ ഇതിൽ തേച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയത്തില്ല, അതുകൊണ്ടാണ് പിന്നെ ഞാൻ തലയെ തേച്ച് കാണിക്കാത്തത്. അപ്പം അങ്ങനെ ചെയ്യുക കേട്ടോ, ഒരു മണിക്കൂർ വെച്ച് കഴിഞ്ഞാലും കുഴപ്പമില്ല. പിന്നെ നീലമരം ഇപ്പൊ ഈ ഓരോന്ന് എത്ര അളവ് ചേർക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കുറേശ്ശെ കുറേശ്ശെ മാത്രം ചേർത്താൽ മതിയാകും. പിന്നെ നമ്മുടെ തലയിൽ എത്രയും നരയുണ്ടെന്ന് നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ. അപ്പൊ അതനുസരിച്ച് ചെയ്യുക, അതനുസരിച്ച് ചെയ്യുക, തീർച്ചയായിട്ടും ഇത് റിസൾട്ട് കിട്ടുന്ന ഒന്നാണ്. ഇത് പഴമക്കാരുടെ രഹസ്യമാണ്, പാഴായി പോകത്തിന്റെ ഒരിക്കലും, മനസ്സിലായി? ഞാൻ ചെയ്ത് നോക്കിയതുമാണ്, എനിക്ക് റിസൾട്ട് കിട്ടിയതുമാണ്, നല്ല സൂപ്പർ അടിപൊളിയാ. അപ്പൊ ഞാനിത് എന്റെ മനസ്സിലുണ്ടായിരുന്നു, പക്ഷെ നിങ്ങളോട് ഇത് ഷെയർ ചെയ്യാനായിട്ട് വിട്ടുപോയി കേട്ടോ. ഞാൻ തന്നെ ഓർത്തി ഇത് എന്താ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ചെയ്യുന്ന. അപ്പൊ ഡൈ ഒക്കെ അലർജി ഒക്കെ ഉള്ളവർക്ക് ഇത് ചെയ്തു കഴിഞ്ഞാൽ സൂപ്പർ ആട്ടോ, അടിപൊളിയാണ്, പറയാതിരിക്കാൻ യാതൊരു നിവൃത്തിയില്ല. അത് അതിനുശേഷം ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ വെക്കുക, അതിനുശേഷം നമ്മൾ തല പോയി കഴുകുക. തല കഴുകുമ്പോഴത്തേക്കും നമ്മൾ ഷാമ്പുവോ സോപ്പോ അങ്ങനെയുള്ള ഒന്നും ഇട്ട് കഴുകാൻ പാടില്ല, വെറുതെ സാധാരണ കഴുകുക, മനസ്സിലായല്ലോ? നല്ല എഫക്റ്റാണിത്. അപ്പൊ ഇത് ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടിയവരെ എനിക്ക് കമന്റ് ഇടണം, റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടും കേട്ടോ. ഇപ്പൊ എല്ലാവരുടെയും ഒരു പ്രശ്നമാണ് തല നരയ്ക്കുക എന്നുള്ളത്, അല്ലെ? കുഞ്ഞു പിള്ളേർ തൊട്ടിപ്പം തല നരയ്ക്കാറുണ്ട്, കുറച്ച് പ്രായമായി കഴിഞ്ഞാൽ നരച്ചാൽ വലിയ കുഴപ്പമൊന്നുമില്ലെന്ന് വെക്കാം. പക്ഷെ കൊച്ചു പിള്ളേരൊക്കെ നരയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് സങ്കടം കാണുമ്പോൾ, അല്ലെ? ഇപ്പം പിന്നെ ഡൈ ഇപ്പൊ ആരുടെയും തല, സത്യം പറഞ്ഞ പ്രായമായവരുടെ തലയിൽ പോലും നരയില്ലല്ലേ. ഈ ഡൈ ഒക്കെ ഇപ്പൊ കണ്ടുപിടിച്ചിരിക്കുന്നോണ്ട് എല്ലാരും ഈ ഡൈ എല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ കൂടുതലും കെമിക്കലാന്ന് എനിക്ക് തോന്നുന്നത്, യൂസ് ചെയ്യുന്നത് കൂടുതലും, അല്ലെ? ഞാനും കെമിക്കൽ തേക്കുമായിരുന്നു, ഞാൻ പറഞ്ഞില്ല എന്നാ സബോളയുടെ ഇത് കണ്ടത്, പിന്നെ ഞാനുണ്ടല്ലോ, പിന്നെ ഞാൻ അത് നിർത്തി, കെമിക്കൽ ഉപയോഗം ഞാൻ നിർത്തിയിട്ട് ഇപ്പൊ ഞാൻ ഇതിലേക്ക് മാറിയിരിക്കുകയാണ്. പക്ഷേ എങ്കിൽ തലയ്ക്ക് തന്നെ ഒരു സുഖമുണ്ട്, അല്ലെങ്കിൽ മറ്റേതൊക്കെ തേച്ച് കഴിയുമ്പോൾ നമുക്കൊരു എന്നെ സംബന്ധിച്ചെനിക്ക് ഒരു ചെറിയൊരു തലവേദന പോലെയാ തോന്നുന്നത് കേട്ടോ. എല്ലാവർക്കും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കാണും ഈ കെമിക്കൽ ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പൊ ഞാൻ കെമിക്കലിൽ നിന്നെല്ലാം മാറിയിട്ട് അന്ന് ഞാൻ ചെയ്തത് സബോളയുടെ ഇതാണ്. അപ്പൊ ഇനി ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ. അതൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ലതാ, മുടിക്ക് നല്ലതാ. പക്ഷെ ഞാൻ ആ കെമിക്കലിൻ്റെ ഉപയോഗിച്ചിട്ട് എനിക്ക് മുടി പൊഴിയുന്നൊന്നുമില്ലായിരുന്നു കേട്ടോ, അതൊരു സത്യമുള്ള കാര്യമാട്ടോ. എന്നെ പൊഴിഞ്ഞെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാതിരിക്കുക, പക്ഷെ അത് കുഴപ്പമില്ലായിരുന്നു. പക്ഷെ എന്നാലും കെമിക്കൽ എന്ന് പറയുന്ന ഒരു കാര്യം, അത് എന്തൊക്കെ പറഞ്ഞാലും അത് ചീത്ത തന്നെയാണ്. അപ്പം ഈ ടിപ്സ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, അടിപൊളി നമുക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് ആണ്. ഡൈ ചെയ്ത് അലർജി ആകുന്നവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുള്ളവരൊക്കെ ഉണ്ട്, അപ്പൊ അവരൊക്കെ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ നല്ല അടിപൊളിയാ കേട്ടോ. ചെയ്തിട്ട് എനിക്ക് എന്നോട് പറയണം എല്ലാവരും, അയ്യോ ചേച്ചി നല്ലതാണ്, അടിപൊളിയായിരുന്നു എന്ന് എല്ലാവരും പറയണം കേട്ടോ. നല്ലതാണ്, ഞാൻ ഉറപ്പ് തരാം, ഇത് നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഡൈ ആണ്, നല്ല ഉറപ്പ് തരാം. അതുപോലെ ഇത് വൃത്തികെട്ട രീതിയിലുള്ള ഒരു കറുപ്പും അല്ല, നല്ല കറുപ്പാണ്, നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ആണ് കിട്ടുന്നതും. അപ്പൊ ഇന്നത്തെ ടിപ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതിനും വരെ എല്ലാവർക്കും ബൈ.